സോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഈ ജീവിയെ കുറിച്ചാണ്. ഈ ജീവിയുടെ മെയിൻ വിനോദങ്ങൾ ആൾക്കാരെ കൊണ്ട് പാമ്പിനെ ഉമ്മ ഒപ്പിക്കുക, തോളയിൽ ഇടിപ്പിക്കുക, മൂക്കി കൂടെ കയറ്റി വായി കൂടെ ഇടിപ്പിക്കും. സത്യമായിട്ട് ഞാൻ കണ്ടതാ. ഇത് മാത്രമല്ല വേറെയും ചില കുറുമ്പുകൾ ഉണ്ട് ഇങ്ങേർക്ക്. അങ്ങനെ നമ്മുടെ ഡെയറിംഗ് ഷോ തുടങ്ങി. ഇവനോട് എന്ത് ചെയ്ത് കാണിക്കുമെന്ന് ചോദിച്ച പാമ്പ് പറഞ്ഞ് തീ തിന്നു വന്ന് കാണിക്ക്. അവൻ തീ തിന്നാൻ പോവാൻ തോന്നുന്നു, പേപ്പറൊക്കെ മടക്കുന്നുണ്ട്. ചിലപ്പോ ഇതെങ്ങാനും കണ്ട് എനിക്ക് ശ്വാസതടസ്സം വന്ന് എന്തോടുക. ഓ, തീ തിന്നാൻ പോകുന്നിടത്ത് അവന്റെ ചിരി കണ്ടോ? ഡു നോട്ട് ട്രൈ ദിസ്. ഞങ്ങളുടെ ആരുടെ വീട്ടിൽ ഇതുപോലെ ടവർ കുത്തി വെച്ച പോലെ ഒരുത്തൻ ഇരിപ്പില്ല. നീ ഇന്ന് പാമ്പിനെ ലിപ്ലോക്ക് അടി എന്ന് പറയാൻ. ഓ സീൻ കണ്ടില്ലേ, അവന്റെ മുഖം കണ്ടോ? അത് അവനങ്ങ് ഫീലായെന്ന് തോന്നുന്നു. അവൻ പറഞ്ഞേ ചെയ്തു. അത് മാത്രമല്ല, അവൻ പിന്നെ അവിടെ ചെന്നിരുന്നിട്ട് രുചി ആസ്വദിക്കുന്നു. പക്ഷെ ശരിക്കുള്ള പ്രശ്നം തുടങ്ങുന്നത് ഇവിടെ. അപ്പുറത്തിരിക്കുന്ന മഹാവ്യക്തിയോട് ഈ പുള്ളി മറ്റവൻ ചെയ്ത പോലെ ഒന്ന് ചെയ്ത് കാണിക്കുമെന്ന് ചോദിച്ചപ്പോ അവൻ മര്യാദക്ക് പറഞ്ഞതാ. അവനത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല, സത്യമുള്ള കാര്യമാണ് പറഞ്ഞത്. എല്ലാരും എല്ലാം പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കണമെന്നൊന്നുമില്ല. പക്ഷെ ധൈര്യത്തിന്റെ കാര്യത്തിൽ സൂപ്പർമാനെ അയൻമാനെ ക്രോസ് ബ്രീഡ് ചെയ്ത ഈ ചേട്ടൻ അത് അറിയേണ്ട ആവശ്യമില്ല, ചെയ്തേ പറ്റൂ. യു അറ്റ് യുവർ ഓൺ റിസ്ക്. ഓ, എന്തൊക്കെയോ വലിയൊരു സാധനമാണ് നടക്കാൻ പോകുന്നത്. വളരെയധികം ഭീകരമായിട്ടുള്ള ഒരു ആക്ട് തന്നെയാണ് ഇവിടെ കാഴ്ച വെക്കാൻ പോകുന്നത്. ഡു നോട്ട് ട്രൈ ദിസ് അറ്റ് ഹോം. ഓ, അപ്പൊ എന്തോ ഭീകരമായിട്ടുള്ള സാധനം തന്നെ ഉറപ്പിച്ച് സീൻ സീനാവാൻ പോകും. ഇന്ന് തീ പാറും. കഷ്ടവേ, ആ കുഞ്ഞിന്റെ മുഖം കണ്ടിട്ട് അതിനെ കൊണ്ട് എങ്ങനെ ഈ അതിരി കടന്ന പ്രവൃത്തികൾ ഈ ക്രൂരനെ കൊണ്ട് ജയിപ്പിക്കാൻ സാധിക്കുന്നു? ക്രൂരൻ, ഈ കണ്ണിച്ചോരയില്ലാത്ത മഹാഭാവി അവിടെ നിൽക്കുവോ? ഇല്ല. ആ പാവത്തിന്റെ നുള്ളി നോവിക്കാൻ വേണ്ടി അപ്പുറത്തിരുന്നവനോട് ഇവനെ ഇക്കിളിടാൻ പറഞ്ഞു. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് ഇത്തിരി ഫണ്ണായിട്ടുള്ള ഒരു കീബോർഡ് പരിചയപ്പെടുത്തി തരാം. ബബിൾ കീബോർഡ്. ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ബബിൾ കീബോർഡ് ഒന്ന് സെർച്ച് ചെയ്യണം. നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തേക്കണം. എന്നിട്ട് നമ്മുടെ ലാംഗ്വേജ് നമ്മൾ ഇതിനകത്ത് സെലക്ട് ചെയ്യണം. എൻ്റെ മലയാളം കിടപ്പുണ്ട്. ഇതിലൊക്കെ എന്തോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇരിക്കും ഈ കീബോർഡ് ഇന്റർഫേസ്. നിങ്ങൾക്ക് ഹായ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹായ് ആനിമേറ്റഡ് സ്റ്റിക്കർ ആയിട്ട് വരും. അങ്ങനെ നിങ്ങൾക്ക് അതേപോലെ തന്നെ കുറെ സ്റ്റിക്കർ. ഞാനിത് എടുത്തേക്കുന്ന ഇംഗ്ലീഷ് ടൈപ്പിംഗ്, അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷിന് ഇങ്ങനെ വന്ന് കിടക്കും. അതും വേണം സ്റ്റിക്കർ ആയിട്ട് നിങ്ങൾക്ക് അയക്കാം. അപ്പം ഇതിനകത്ത് നമ്മുടെ തന്നെ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒരു ഫോട്ടോ എടുത്താൽ എന്റെ പ്രായമൊക്കെ ചോദിക്കും എനിക്ക് 17 വയസ്സിന്റെ ഇടയിൽ. ഓക്കെ, അപ്പൊ എന്റെ മോൻ വെച്ച് ഇങ്ങനെ ഓരോ സ്റ്റിക്കർ ഇതിനകത്ത് ഉണ്ടായി വരും. അപ്പൊ നിങ്ങളുടെ ചാറ്റ് ഫോൺ ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ താല്പര്യമുള്ളവർക്ക് ബബിൾ കീബോർഡ് പോയി ഡൗൺലോഡ് ചെയ്യാം. ലിങ്ക് ഇസ് ഇൻ ദി ഡിസ്ക്രിപ്ഷൻ. ും പറഞ്ഞോണ്ട് ഇങ്ങനൊക്കെ ചെയ്യാവടാ. ഈ പരിപാടി ശരിക്കും എന്തോ ഉദ്ദേശത്തിൽ ഉണ്ടാക്കിയതാ. എന്തായാലും ഞങ്ങളെ പോലുള്ളവർക്ക് കണ്ടന്റ് കിട്ടും. ആ പാവം പിടിച്ച് അവനോട് ഇരുന്ന് വിളിക്കാത്ത ദൈവങ്ങളൊന്നും ഇല്ല. അവന്റെ കണ്ണ് കണ്ടാ അറിയാ. എന്തുവാടാ കുഴപ്പമെന്തോ എന്റെ. ആദ്യം എനിക്ക് മനസ്സിലായില്ല എന്തിനാ ഇത് പൊങ്ങി വന്നേന്ന്. കൊള്ളാം, പിന്നല്ലയോ മനസ്സിലായ അളിയൻ സ്വയം ഒന്ന് ചില്ലാക്കിയതാ. സ്വന്തം ജയം വിളിച്ചറിയിച്ചതാ അളിയൻ. ആ മുഖം കണ്ടു കഴിഞ്ഞാൽ അയ്യോ അവന് വയ്യ, ഈ ജീവിതം തന്നെ മടുത്തിരിക്കുക. എന്തുവാ ഇത്? എന്തുവാടാ കുഴപ്പം തോടാ നിന്റെ. ആരും പേടിക്കണ്ട, മതം പൊട്ടിയതൊന്നും അല്ല, ജയിക്കാൻ പോകുന്നതിന്റെ മുന്നറിയിപ്പാണ്. പാമ്പിനെയും തവളെ ഒന്നും വെച്ച് ഉമ്മ ഒപ്പിക്കുന്നില്ലേ? ഇതിഹാസി ദൂർ ഉദാസി ജാനണ പിവേ ജിന്ദ പ്യാസി ഇതിഹാസി ദൂർ ഉദാസി ജാനണ. കൊള്ളാം കൊള്ളാം. പക്ഷെ അല്പസമയം മാത്രമേ സന്തോഷം നീണ്ടു നിന്നുള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞ് അവനോടും പറഞ്ഞു മൂക്കി കൂടെ കയറ്റി വായി കൂടെ ഇറക്കാൻ. ആ പാവം പിടിച്ച് അവൻ ആകെ കൂടെ അറിയാവുന്നത് അവനെ കൊണ്ട് ജയിപ്പിച്ചതോ? ഓ, പിന്നെ വരുന്നത് മറ്റൊരു ചേച്ചി. ചേച്ചിയോട് ഒരു കഴിവ് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചപ്പോ ചേച്ചി കാണിച്ച കഴിവുണ്ടല്ലോ, ജാതി. തലമുറയുടെ ഓരോരോ കഴിവുകളെ. आप मुझे क्यूट से छू नहीं।
നീ അങ്ങ് നിർത്തു കേട്ടോ. അവൻ എഴുന്നേറ്റ് വരുന്നത് കണ്ടപ്പോഴേ എന്തിനാ വന്നതെന്ന് മനസ്സിലായി കാണും. ഇത് കഴിഞ്ഞെല്ലാം കഴിഞ്ഞിട്ട് ഒരു ചെറിയ പുഞ്ചിരിയും കൂടെ ചിരിച്ചിട്ട് അവൻ കലിപ്പം കളിക്കുന്നു. ഒറ്റ കള്ളൻ അതങ്ങ് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ ചെയ്ത് ഇവക്ക് നമ്മുടെ കലിപ്പ് കൊടുത്ത ശിക്ഷ എനിക്ക് കാണണോ? അതൊക്കെ കാണിക്കാൻ ഇപ്പൊ മറ്റേതൂടെ കണ്ടിട്ട് വാ. അടുത്താക്ക് കൊടുത്ത ടാസ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മലത്തി അടിക്കണം. ഓ ഓ പിടിച്ചു വലി പിടിച്ചു വലി കടന്നു കയറ്റം ആക്രമണം. ാലും തിരിച്ചായപ്പോ കാലവാരി പിടിച്ച് നിലത്ത് കുത്തി. ഇതിന്റെ ഇടയ്ക്ക് നമ്മള് ശ്രദ്ധിക്കാതെ പോയ ഒന്നുണ്ട്, ഇവിടെ ഒരു ജീവന്റെ തുടിപ്പ് നിപ്പുണ്ടായിരുന്നു. എന്തുവാ ഇത്? ഇവന്റെ വിചാരം എന്ത്? ഈ പരിപാടിക്ക് വരുന്നവരല്ലേ ഇവന്റെ അടിമകളാണോ? വിളച്ചിലിച്ചിട്ട് കൂടുന്നുണ്ട്. ഒരാളെ കളിയാക്കുന്നതിനും മനുഷ്യരെ കൊണ്ട് കണ്ട പല്ലിയം പാറ്റിയൊക്കെ ഉമ്മ ഒപ്പിച്ചിട്ട് കിട്ടുന്ന പൂവെന്ന് തോന്നുന്നു എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതൊരു പ്രത്യേകതരം മാനസിക രോഗമാ. കണ്ടോ കണ്ടോ, അവരെ ഉമ്മ ഒപ്പിച്ച് അവിടെ ഇരുന്ന് നിർത്തിയിരിക്കും. ഒരു പല്ലി പോലത്തെ ഒരു ജീവിയോ വലിയൊരു ജീവിയോ ഒന്ന് പോലത്തെ ഒരു ജീവിയോ മറ്റെവിടെ വെലോട്ട് കൊടുക്കുവോ? എന്തിനാ ഉമ്മ നോക്കാൻ? ആ പാവം ജീവി മനസ്സറിഞ്ഞ് രാഗുമായിരിക്കും. കണ്ടോ കണ്ടോ, എന്തോ കൊഴപ്പൊന്നും ഇവന്റെ. ഈ ആൾക്കാരെ കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യിപ്പിക്കുന്നത്? എന്നിട്ട് ആ മുട്ട എടുത്ത് വായി വെപ്പിച്ച് എന്തിനാന്ന് അവർക്കും അറിയത്തില്ല, കണ്ടോണ്ടിരിക്കുന്നവർക്കും അറിയത്തില്ല, എവനും മിക്കവാറും അറിയത്തില്ലായിരിക്കും. ഈ ചേച്ചി കാണിക്കുന്നത് എങ്ങനെ സാധിക്കുന്നത്? മൂക്കിനകത്തൂടെ ഒരു പാമ്പിനെ കയറ്റി തിരിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വള്ളിയാണെങ്കിൽ പോലും ആൾക്കാർക്ക് പറ്റത്തില്ല. സാധിക്കും. ഇതിപ്പം ഞാൻ എന്തോ പറയാനാ, അവർക്ക് ഭയങ്കര ധൈര്യം തന്നെ സമ്മതിച്ച്. ആ പാമ്പിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച വല്ലവരുടെ മൂക്കി കൂടെ കയറി വായി നിറങ്ങാൻ മാത്രം ഒരു ജീവിതം. അടുത്തത് എങ്ങനെ എങ്ങനെ സാധിക്കുന്നു നിങ്ങളെ കൊണ്ട്? അവന് പ്രാന്താടാ പ്രാന്ത്. ഈ താളം പിടിക്കുന്ന എവനോട് ഇതുപോലൊരു പാമ്പിനെ ഉമ്മ വെക്കാനോ കടിക്കാനോ വല്ലതും പറ. അല്ല, ഇവൻ ഇവരെ കൊണ്ട് ഇങ്ങനെ ജയിപ്പിച്ചിട്ട് എന്തോ സന്തോഷമാണ് കിട്ടുന്നത്. ആ പാമ്പിന്റെങ്കിലും അവസ്ഥ ഇവൻ ആലോചിക്കണ്ട്. ഇവരുടെ ദോഷി. ഞാനിങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല, ആ പരിപാടിയുടെ റേറ്റിംഗ് കൂടാൻ അവരെന്തെങ്കിലും. ഡു നോട്ട് ട്രൈ ദിസ്. ഓക്കെ, ഇത് മറ്റേ മുട്ടം കൊടുത്തിട്ട് പോയ ചേച്ചി അല്ലയോ? ആ ഇവർക്ക് എന്തുവാ ശിക്ഷ കൊടുക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണം. അയ്യോ, അത് ഉമ്മ ഒപ്പിക്കാനായിരുന്നു. ഓക്കെ, അവന്റെ സ്ഥിരം പണി തന്നെ. അവനും അവന്റെ ജീവിതം അവന്റെ ആൾക്കാർ പല്ലി പോലത്തെ സാധനങ്ങൾ ഉമ്മോച്ച് തീരട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ? എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയത് ഫോളോ ചെയ്യുക. ഞാൻ എപ്പോഴും ഒന്ന് ഇൻസ്റ്റാഗ്രാം പ്രൊമോട്ട് ചെയ്യാറില്ല, ഫോൺ ചെയ്തേ ഉള്ളൂ, കാരണം ഫോളോ ഇച്ചിരി കുറവാ. ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ? ടാറ്റ.